നമസ്കാരം ഈ അടുത്ത് പി എസ് സിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രശ്നമുണ്ടായ ഒരു കാര്യമാണ് ടെമ്പററി ജോലിക്കാരെ പെർമനൻ്റ് ആക്കുന്നു എന്നാൽ റാങ്ക് ലിസ്റ്റിലുള്ള വ്യക്തികളെ ജോലിയിൽ സ്ഥിരപ്പെടുത്തുന്നില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സമരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായ ഒരു സമയമുണ്ടായിരുന്നു അതിനെ ഇപ്പം എല്ലാവരും ഒന്ന് മറന്നു തുടങ്ങി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ നമുക്കതിനെ ഒന്ന് വലിച്ചു കീറി ഒന്ന് പരിശോധിക്കേണ്ടത് ഘടകമാണ് എന്തുകൊണ്ടാണ് അവിടെ ആ ഒരു സമരം ഉണ്ടായത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ടെമ്പററി പോസ്റ്റിനെ പെർമനന്റ് ആക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റാത്തത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു വിശകലനം പോകുന്നത് നമ്മുടെ വിശകലനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ടെമ്പററി ടെമ്പറിക്കാരെ പെർമനൻ്റ് ആക്കുന്ന ചില ജോ അത് ചില പോസ്റ്റുകളിലേക്ക് പി എസ് സിക്ക് പരീക്ഷ നടത്താൻ പറ്റാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഒഴിവുകളിലേക്ക് ഈ ഒരു ഇത്രയും പേരെ വെച്ചൊരു പരീക്ഷ നടത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പലപ്പോഴും പി എസ് സി ചെയ്യുന്നൊരു നയമുണ്ട് അതായത് ടെമ്പററി ആയ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ പെർമനൻ്റായി ജോലിക്കാരാക്കുന്നു പക്ഷേ ഈ ടെമ്പററി ആയിട്ടുള്ളവരെ പെർമനൻ്റ് ആക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും ഇത് തുറന്നടിച്ച് തന്നെ ഞാൻ പറയുകയാണ് പലപ്പോഴും ടെമ്പററി ആയിട്ടുള്ളവർ കയറുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശുപാർശ പറ്റി തന്നെയാണ് പലരും ആ ഒരു ടെമ്പററി പോസ്റ്റിലേക്ക് കയറുന്നത് കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പഠിപ്പിന്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല ടെമ്പററി ജോലിക്കാർക്ക് അല്ലെങ്കിൽ ടെമ്പററി എല്ലാവരെയും അടച്ചാക്ഷേപിക്കും എല്ലാവർക്കും കഴിവുണ്ട് എല്ലാവരും ഓക്കെയാണ് പക്ഷേ എന്നാൽ പോലും പലപ്പോഴും പല ഓഫീസുകളിലേക്കും റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലൂടെ തന്നെയാണ് ഈ ഒരു ടെമ്പററി ജോബിലേക്ക് എടുക്കുന്നത് പലപ്പോഴും റെക്കമെൻഡ് ചെയ്യാൻ ആളില്ലാത്തവർ നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും നല്ല യോഗ്യത ഉണ്ടായിട്ടും അല്ലെങ്കിൽ നല്ലൊരു പിന്നെ മാർക്ക് മറ്റുള്ളവരെക്കാട്ടും ഉണ്ടായിട്ട് പോലും റെക്കമെൻ്റേഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ പലരും പുറത്താകുന്നുണ്ട് ഇത് ഞാൻ പറയുന്നത് സത്യസന്ധമായ കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം അതുപോലെ ഡിസ്ലൈക്കും ചെയ്യാം പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം സത്യസന്ധമാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചാൽ മതി അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഈ ടെമ്പററി ആയിട്ട് കയറുന്നവരൊക്കെ ആ എക്സാക്റ്റ് ആയിട്ട് ആ ഒരു യോഗ്യതയിൽ ആ ഒരു ഇൻ്റർവ്യൂവിൽ ഏറ്റവും ബൂസ്റ്റ് ചെയ്യപ്പെട്ടവരായിരിക്കുമോ അല്ലെങ്കിൽ റെക്കമെൻഡേ അതായത് റെക്കമെൻഡേഷൻ ബേസിൽ കയറിയ ഒരുപാട് പേര് ഉണ്ടാവില്ലേ എന്നാണ് എൻ്റെ ചോദ്യം സോ ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ പി എസ് സി എക്സാം എഴുതി റാങ്ക് ലിസ്റ്റ് വന്നവർക്ക് ജോലിയില്ലാതെ ടെമ്പറിയായിട്ടുള്ള ഒരാളെ സ്ഥിരപ്പെടുത്തുമ്പോൾ അവിടെ ഒരു ഫേവറിസം വരുന്നു നമ്മൾ ജീവിക്കുന്നത് ജനാധിപത്യ രാജ്യത്തിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ജനാധിപത്യ രാജ്യത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഫേവറിസത്തിൻ്റെ ആവശ്യമില്ല അത് ഒരു കാര്യത്തിലും ആവശ്യമില്ല ജനങ്ങളെല്ലാവരും തുല്യരാണ് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നും വിശ്വസിക്കുന്നത് സോ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ടെമ്പററി ടെമ്പററി ജോലി പെർമനൻ്റ് ആക്കുന്നതിനോട് പലർക്കും യോജിപ്പില്ലാത്തത് അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ പരീക്ഷ എഴുതി അതിൽ ടോപ്പ് വന്നിട്ട് അവർക്ക് ആ ഒരു ജോലി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഗൈസ് അതാണ് അവിടെയാണ് ആ ഒരു കാര്യത്തിലുള്ള ഒരു മിസ്ലീഡിംഗ് വരുന്നത് സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ലൈക്ക് അടിക്കാം അതുപോലെ തന്നെ കമൻറ്റുകളിൽ തെറി വിളിക്കാതെ മാന്യമായി നിങ്ങൾക്ക് ഒരുപാട് ചീത്ത വിളിക്കാം അതൊന്നും നമ്മൾ പിന്നെ ഒന്നും പറയുന്നില്ല ആരോഗ്യപരമായ ചീത്തകൾ നമ്മൾ ഏൽക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ശരിയുണ്ടോ അതോ തെറ്റുണ്ടോ കമോൺ ഗൈസ് കമന്റ് അടിക്കൂ